ആളുകളുടെ പേരുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ ഗോപാലകൃഷ്ണൻ മറുപടി പറയാൻ ശ്രമിക്കുന്നത് ആ പേരുകളിൽ ആ സീതാറാം മാത്രമല്ല നിരവധി പേരുകളുണ്ട് മുസ്ലിം പേരുകളുണ്ട് അബ്ദുള്ള കുട്ടി ഏത് സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ക്രിസ്ത്യൻ പേരുകാർ ഏത് സംസ്കാരത്തിൻ്റെ ഭാഗമാണ് നിങ്ങൾ ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് എല്ലാ ഹൗസിലും കയറി അറിഞ്ഞാണല്ലോ അപ്പം അതുകൊണ്ട് ഇതൊക്കെ നിങ്ങളുടെ വോട്ടിന് വേണ്ടിയുള്ള തട്ടിപ്പാണ് വോട്ടിനു വേണ്ടിയുള്ള തട്ടിപ്പാണ് അത് കൃത്യമായിട്ട് കൃത്യമായിട്ട് ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട് അത് ജനങ്ങളോട് പറയുന്നുണ്ട് അത് ഓൾ ഇന്ത്യ തലത്തിൽ പറയാനാണ് ഇപ്പോൾ പോളിറ്റ് ബ്യൂറോ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോ ഒഴുക്കിനെതിരായിട്ട് നീന്തിയിട്ട് ശരിയായിട്ടുള്ള ആദർശത്തിനു വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കണം ഇവിടെ നിസാം സയ്ദ് പറയുന്നത് എളുപ്പവിദ്യയാണ് ആ എളുപ്പവിദ്യ കോൺഗ്രസ് സ്വീകരിച്ചോട്ടെ എന്നാണ് നിസാം സയ്ദ് പറയുന്നത് ആ എളുപ്പവിദ്യ കമൽനാഥ് ഉൾപ്പെടെയുള്ളവർ സ്വീകരിച്ചിട്ടുള്ള ഫലമെന്താണ് എന്ന് കോൺഗ്രസ്സുകാരോചിക്കണം ആ എളുപ്പവിദ്യ സ്വീകരിച്ചതിൻ്റെ ഫലമായിട്ട് രാജസ്ഥാൻ പോയി അതുപോലെ തന്നെ മധ്യപ്രദേശ് ബി ജെ പി വീണ്ടും ശക്തമായിട്ട് അധികാരത്തിൽ വന്നു ഛത്തീസ്ഗഡ് പോയി അപ്പോൾ എളുപ്പവിദ്യ കൊണ്ട് കോൺഗ്രസ് രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നില്ല ദൃഢമായിട്ടുള്ള നിലപാടാണ് ആവശ്യം ആ നിലപാടാവട്ടെ ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ സംരക്ഷിക്കുന്ന നിലപാടായിരിക്കണം അതാണ് സി പി എമ്മിൻ്റെ ഉറച്ച നിലപാട് ആ നിലപാടിനു വേണ്ടി രാജ്യത്തുടനീളം ക്യാമ്പയിൻ എടുക്കണം അതിൽ നിസാം സയ്ദ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തോട് ഞാൻ ചോദിക്കുന്നു ഒന്ന് മൂർത്തമായ ജീവിത പ്രശ്നങ്ങൾ ഇത്തരം വികാരപര മതവികാരപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഊതിമൂർപ്പിച്ച് അതിനെ അടിസ്ഥാനപ്പെടുത്തി വോട്ട് ബാങ്ക് ഉണ്ടാക്കാൻ സംഘപരിവാരം പരിശ്രമിക്കുന്ന അവസരത്തിൽ തൊഴിലില്ലായ്മയും വിലക്കയറ്റവും അതുപോലെയുള്ള മൂർത്തമായ ജീവിത പ്രശ്നങ്ങളുടെ മേലെ ജനങ്ങളെ ഒന്നിപ്പിക്കാനാണ് സി ഇന്ത്യ എന്ന പൊതുവേദിയിൽ തന്നെ കൃത്യമായിട്ട് ആവശ്യപ്പെട്ടത് പക്ഷേ പക്ഷേ കോൺഗ്രസിന് അതിന് ദൃഢമായിട്ടുള്ള നിലപാടില്ലല്ലോ അതിന് ജനങ്ങളെ അണിനിർത്താൻ അവർ സന്നദ്ധമല്ലോ അവർ നിസാം സെയ്ദ് പറഞ്ഞ പോലെ എളുപ്പവിദ്യയുടെ വഴിയിലാണ് അങ്ങനെ വന്നാൽ താൽക്കാലികമായിട്ട് നമുക്ക് മുന്നേറാൻ കഴിയില്ല പക്ഷേ ദീർഘകാല അടിസ്ഥാനത്തിൽ രാജ്യത്തിലെ ജനാധിപത്യ മതനിരപേക്ഷ മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ശക്തികളുടെ യോജിപ്പ് വളർന്നു വരും ആ വളർന്നു വരുന്ന യോജിപ്പിൻ്റെ മുന്നിൽ ബി ജെ പി തകർന്നടിയും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല അത് ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കാൻ വേണ്ടി പോവുകയാണ്